പ്രിയപ്പെട്ടവരെ, പുൽക്കൂട്ടിലെ ചരിത്രങ്ങൾ എന്ന ക്രിസ്മസ് ചരിത്ര പരമ്പരയുടെ അഞ്ചാമത്തെ ദിവസമായി ഇന്ന് ഞാൻ സംസാരിക്കുന്നത് യേശുവിനെ കാണാൻ വന്ന ജ്ഞാനികളുടെ ചരിത്രമാണ്. മത്തായി സുവിശേഷം 2:1 ഒന്നാം തിരുവചനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിപാദ്യമുള്ളത്. അതായത് ഹെറോദസ് രാജാവിന്റെ കാലഘട്ടത്തിൽ യൂദയിൽ ബെത്ലഹേമിൽ യേശു ജനിച്ചു എന്നറിഞ്ഞപ്പോൾ കിഴക്ക് നിന്ന് ജ്ഞാനികൾ യേശുവിനെ കാണാനെത്തി. ആരാണ് ജ്ഞാനികൾ? ഭാരത സംസ്കാരത്തിൽ രാജകൊട്ടാരത്തിൽ രാജാവ് ഉപദേശിക്കുന്നവരായിരുന്നു രാജഗുരു. അതുപോലെ തന്നെ പേർഷ്യ, ബാബിലോൺ, ഈജിപ്ഷ്യൻ സംസ്കാരത്തില് അവരുടെ രാജകൊട്ടാരത്തില് രാജാവിന് ഉപദേശിക്കുന്ന, രാജാവിന് ജ്ഞാനം പകർന്നു കൊടുക്കുന്നവരായിരുന്നു ജ്ഞാനികൾ. അവർ പല മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവരായിരുന്നു. ഇവിടെ സൂചിപ്പിക്കുന്ന ജ്ഞാനികൾ ആകാശഗോളങ്ങളെ, ആകാശ നക്ഷത്രങ്ങളുടെ ഗതിവിഗതികളെ തിരിച്ചറിയാൻ കഴിയുന്ന ആ മേഖലകളിൽ പ്രാമണ്യമുള്ള കഴിവുള്ളവരായിരുന്നു ഈ ജ്ഞാനികൾ. അതുകൊണ്ട് ഇവർ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ജ്ഞാനികളാണ്. എന്തുകൊണ്ടാണ് ഇവരെ പൂജ്യരാജാക്കന്മാർ എന്ന് പറയുന്നത്? കാരണം ഇവർ രാജകൊട്ടാരത്തിൽ വസിച്ചവരാണ്, രാജകൊട്ടാരത്തിൽ നിന്നാണ് ഇവർ വന്നത്. രണ്ടാമത്തെ കാര്യം, ഇവർ പൊന്ന്, മീറ, കുന്തിരിക്ക എന്നിവ പൂജയായിട്ട്, അവർ കാഴ്ചയായിട്ട് സമർപ്പിച്ചു. പൂജ അർപ്പിക്കുക എന്ന് പറയും. അങ്ങനെയായിരുന്നു കാണും ഇവർ പൂജ്യരാജാക്കന്മാർ എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് കാരണമായത്. ഇനി ആരൊക്കെയാണ് ജ്ഞാനികൾ നോക്കാം. 1 മെൽക്കിയോർ, 2 ബൽത്താസർ, 3 ഗാസ്പർ. മെൽക്കിയോർ പേർഷ്യ രാജകുടുംബത്തിൽ നിന്നാണ് വന്നത്. അദ്ദേഹം വൃദ്ധനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ താടി നരച്ചതായിരുന്നു എന്നാണ് ഐതിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം സമർപ്പിച്ചത് പൊന്നായിരുന്നു. കാരണം പേർഷ്യൻ രാജകുടുംബത്തിന്റെ സമ്പന്നതയുടെ അടയാളമായിരുന്നു സ്വർണം എന്ന് പറയുന്നത്. ഇത് സമർപ്പിച്ചത് വഴിയായിട്ട് ഉണ്ണിയേശുവിന്റെ സമ്പന്നതയുടെ രാജകീയമായ മഹത്വത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ വ്യക്തി ബൽത്താസർ ആയിരുന്നു. അദ്ദേഹം അറേബ്യൻ നാട്ടിൽ നിന്നാണ് വന്നത്. അദ്ദേഹം സമർപ്പിച്ചത് മീറയായിരുന്നു. മാത്രമല്ല, ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ മീറ എന്ന് പറയുന്നത് മമ്മി സംസ്കാരവുമായിട്ട്, ഈജിപ്ഷ്യൻ മമ്മികളായിട്ട് ബന്ധമുണ്ട്. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ദീർഘകാലം ജീവിക്കാൻ വേണ്ടിയിട്ട് മീറ കലർത്തുമായിരുന്നു. ഇവിടെ മീറ സമർപ്പിക്കുന്നത് വഴിയായിട്ട് ഉണ്ണിയേശുവിന്റെ ദീർഘായുസിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. മാത്രമല്ല, മീറ എന്ന് പറയുന്നത് ഒരു പുനരുത്ഥാനത്തിന്റെ സൂചനയും നൽകുകയാണ്. ഇവിടെ ബൽത്താസർ ഒരു മധ്യവയസ്കനാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ താടി കറുത്തതായിരുന്നു അത്ര. മറ്റൊരു ഐതിഹ്യമുള്ളത്, ഈ ബൽത്താസർ മരിക്കുന്നത് AD 55 January 6 അത്ര. മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഗാസ്പർ ആയിരുന്നു. ഗാസ്പർ എന്ന് പറയുന്നത് വളരെ ചെറുപ്പം നിറഞ്ഞൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഇന്ത്യയിൽ നിന്നാണ് അത്ര പുറപ്പെട്ടത്. അദ്ദേഹം സമർപ്പിച്ചത് കുന്തിരിക്കമായിരുന്നു. ഈ കുന്തിരിക്ക സമർപ്പിക്കുന്ന വഴിയായിട്ട് ഉണ്ണിയേശുവിന്റെ ദൈവീകതയാണ് അവിടെ സൂചിപ്പിക്കുന്നതെന്ന് ആത്മീയമായ ദർശനമുണ്ട്. ഇതിൽ അഭിമാനിക്കേണ്ട കാര്യം, ഇന്ത്യക്കാരനായ ഈ ഗാസ്പർ അദ്ദേഹമായിരുന്നു അത്രേ ഗുണ്ടഫർ രാജാവായി മാറിയത്. ഈ ഗുണ്ടഫർ രാജാവായിരുന്നു പിന്നീട് സെന്റ് തോമസിനെ, അല്ലെങ്കിൽ വിശുദ്ധ തോമസ് ലിഹായെ ഭാരതത്തിലേക്ക് ക്ഷണിച്ചത് തന്നെ. ഈ ഗാസ്പർ AD 55 January 6 ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയത് അത്രേ. പിന്നീടുള്ള ചരിത്രം സൂചിപ്പിക്കുന്നത് ഹെലന രാജ്ഞി യേശുവിന്റെ കാൽവരിമല സന്ദർശിച്ചപ്പോൾ അവിടെ ഈ 3 ജ്ഞാനികളുടെയും തിരിശേഷിപ്പ് കണ്ടു എന്നുള്ളതാണ് വലിയൊരു ഐതിഹ്യമുള്ളത്. ഈ തിരിശേഷിപ്പുകളെ പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിളിലേക്കും പിന്നീട് മിലാനിലേക്കും കൊണ്ടുവന്നു എന്നുള്ളതും മറ്റൊരു ചരിത്രമാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ 3 ജ്ഞാനികൾ എന്നാണ് യേശുവിനെ സന്ദർശിച്ചത് എന്നുള്ളതാണ്. ഒരു പൗരസ്ത്യ ചിന്താഗതി അനുസരിച്ച് ഈ 3 ജ്ഞാനികൾ യേശു ജനിച്ച ഉടനെ തന്നെ യേശുവിനെ കാണാനായിട്ട് പുറപ്പെട്ടു എന്നുള്ളതാണ്. പശ്ചാത്തല ദർശനം അനുസരിച്ച് ഈ 3 ജ്ഞാനികൾ യേശു ജനിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കർത്താവിന്റെ അടുക്കിലേക്ക് എത്തിയത്. അതാണ് എപ്പിഫനി എന്ന് പറയുന്ന തിരുനാളായിട്ട് ആഘോഷിക്കുന്നത് തന്നെ. പ്രിയപ്പെട്ടവർ, ഇന്ന് ഞാൻ സംസാരിച്ചത് ജ്ഞാനികളുടെ ചരിത്രമാണ്. ഇനിയും അടുത്ത ചരിത്രത്തിനായി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.